ഹൈ എല്ലാവരും എപ്പോഴും കൺഫ്യൂഷനോടുകൂടി ചോദിക്കാറുള്ള ഒരു കാര്യമാണ് വീടിൻ്റെ അകത്ത് ഓരോ റൂംസിലും ലിവിംഗ് റൂം ഡൈനിങ് റൂം എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കിച്ചണിൽ ഒക്കെ ഏത് കളർ സ്കീംസാണ് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് എന്ന് ചോദിക്കാറുണ്ട്. വീടിൻ്റെ പുറത്തുള്ളത് നമ്മൾ ജനറലി പറയാറുണ്ട്, പക്ഷേ വീടിൻ്റെ അകത്ത് ഓരോ റൂംസിനും ഏതൊക്കെ കളർ സ്കീംസാണുള്ളത് ഇന്ന് വരെ മെൻഷൻ ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഫ്ലൈയിങ് സ്റ്റാർ ഫംഗ്ഷൻ അനുസരിച്ചിട്ട് ഒരു നമ്മുടെ കാൽക്കുലേഷൻസ് ചെയ്യുമ്പം നമ്മുടെ വീടിൻ്റെ അകത്ത് ചിലപ്പം ചില റൂംസിൽ ഇപ്പം നമ്മൾ ഡാർക്ക് റെഡ് കളർ സ്കീമാണ് ഒരു റൂമിന് ഫുൾ ആ കളർ സ്കീമാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പം അതുകൊണ്ട് ആക്സിഡൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ അസുഖങ്ങൾ ഉണ്ടാകാം, വെൽത്ത് ലോസ് ഉണ്ടാകാം. ചിലപ്പം ഡാർക്ക് ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ കലഹങ്ങൾ കൂടുതലുണ്ടാകാം, അതല്ലെങ്കിൽ സ്ട്രെസ് ആൻഡ് ടെൻഷൻ ഉണ്ടാകാം, അങ്ങനെയുള്ള ചില പ്രോബ്ലംസ് ഉണ്ടാകാൻ ചാൻസസ് ഉള്ളതുകൊണ്ടാണ് ജനറലി റൂമിൻ്റെ അകത്തെ കാര്യങ്ങൾ പറയാത്തത്. അത് ഓരോ വീടിനും ഓരോ ബിസിനസ് സ്ഥാപനത്തിനും വ്യത്യാസം ഉണ്ടാകും എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളൊരു കാര്യം നമുക്ക് ജനറലി ഉപയോഗിക്കാൻ പറ്റുന്ന ചില കളർ സ്കീംസ് ഇപ്പോൾ പറയാം. ഫോർ എക്സാമ്പിൾ ലിവിംഗ് റൂമിനാണെങ്കിൽ ലൈറ്റ് ബ്ലൂ, ലൈറ്റ് ഗ്രീൻ, അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷൻസ് നല്ലതായിരിക്കും. ബാത്റൂമിനാണെങ്കിൽ ഗ്രീൻ, ബ്ലൂ ഓർ ബ്ലാക്ക്, ഈ കോമ്പിനേഷൻസ് ജനറലി കുഴപ്പമില്ലാത്ത കോമ്പിനേഷൻസ് ആണ്. ഇനി ബിസിനസ് സ്ഥാപനങ്ങളിൽ ലക്ക് കൂടാനായിട്ട് ഓഫീസിൽ നമുക്ക് യൂസ് ചെയ്യുന്ന കളേഴ്സ് വൈറ്റ്, ഗ്രീൻ, ബ്ലാക്ക് അല്ലെങ്കിൽ പേർപ്പിൾ, ഇങ്ങനെയുള്ള കളേഴ്സാണ് ഓഫീസസിന് ഏറ്റവും നല്ലത്. ഇനി ബെഡ്റൂംസിന് നമുക്ക് യൂസ് ചെയ്യാവുന്ന ജനറൽ കളേഴ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ പിങ്ക് അല്ലെങ്കിൽ പീച്ച്, ഈ കളേഴ്സാണ്. പിന്നെ ലൈറ്റ് ഗ്രീനും ഈ കളേഴ്സ് നമുക്ക് ജനറലി ബെഡ്റൂമിന് കുഴപ്പമില്ലാത്ത നല്ല കളേഴ്സാണ്. ഫ്രണ്ട് ഡോറിന് റെഡ് അല്ലെങ്കിൽ റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറൂൺസ് വരും, വി ടി അങ്ങനെയുള്ള കളേഴ്സ്, അല്ലെങ്കിൽ ഗ്രീൻ അല്ലെങ്കിൽ ബ്ലാക്ക്. ബ്ലാക്ക് നമുക്കറിയാം വാട്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കളറാണ്, അതുകൊണ്ട് ഡാർക്ക് ബ്ലൂവും നല്ലതാണ്. അപ്പോൾ മഹാഗണി അങ്ങനെയൊക്കെയുള്ള സ്റ്റെയിൻഡ് ആയിട്ടുള്ള വുഡ് ആണെങ്കിലും ഡാർക്ക് റെഡ് കളറിൽ നമുക്ക് മെയിൻ ഡോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കളേഴ്സൊക്കെ നമുക്ക് മെയിൻ ഡോറിന് നല്ലതാണ്. ഓരോ റൂമിനകത്തും ഇങ്ങനെയുള്ള കളർ സ്കീംസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളിലേക്ക് കൂടുതൽ ഹാപ്പിനെസ്, ബിസിനസ് ലക്കും പ്രോസ്പെറിറ്റിയൊക്കെ കൊണ്ടുവരുന്നതാണ് നല്ലതാണ്. അപ്പോൾ ഇത് നമുക്ക് ജനറൽ ഫംഗ്ഷയുടെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ഫംഗ്ഷയുടെ ഭാഗമായിട്ട് ഇനി കൺസൾട്ടേഷൻ ചെയ്യിപ്പിച്ചിട്ടുള്ളവരും ഫ്ലൈയിങ് സ്റ്റാർ ഫംഗ്ഷയെ വീടുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളവരും ഇത് നോക്കണമെന്നില്ല. അവർക്ക് ജനറലി വേറെ കളർ സ്കീംസ് പറഞ്ഞിട്ടുണ്ടാകും, അവരുടെ വീടിനെ സൂട്ട് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടാകും. അതല്ലെങ്കിൽ നിങ്ങൾ ബേസിക് ഫംഗ്ഷയാണ് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ കളർ സ്കീംസ് നിങ്ങളുടെ ഇൻറ്റീരിയേഴ്സിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പം ആ സ്പേസിനെ കൂടുതൽ ഹാപ്പി ആക്കുന്നതിനും കൂടുതൽ അബണ്ടൻസ് ആൻഡ് പ്രോസ്പെരിറ്റി ഒക്കെ ആ സ്പേസിലേക്ക് വരുന്നതിനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് എ ലൈഫ് എഹെഡ്. താങ്ക് യു.